നമസ്കാരം. ഓരോ മാസത്തിലും ചില പ്രത്യേകമായ സൗഭാഗ്യങ്ങൾ ചില നക്ഷത്രക്കാർക്ക് തേടിയെത്തും. അത്തരത്തിൽ മേടമാസവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ധനപരമായ ഉയർച്ച ലോട്ടറി ഭാഗ്യത്തിലൂടെയും നറുക്കെടുപ്പിലൂടെയും മറ്റ് വഴികളിലൂടെയും ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില നക്ഷത്രക്കാരുണ്ട്. ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരുകയും തന്മൂലം നേട്ടങ്ങളും വന്നു ചേരാം. സമ്മാനങ്ങൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിൽ ധനപരമായി വളരെയധികം ഉയർച്ച നേടുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ സമയമാണ്. മേടമാസത്തിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. അത് നിങ്ങളുടെ ബിസിനസ്, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അതല്ല, നിങ്ങൾ ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. വളരെ കാലമായി ലഭിക്കാതിരിക്കുന്ന കൈവായ്പ മടക്കി കിട്ടുന്നതാകാം. അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. നിങ്ങൾ എടുക്കുന്നതായ ഭാഗ്യക്കുറിക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം, സമ്മാനങ്ങളായി ലഭിക്കാം. അത്തരത്തിൽ ധനപരമായ ഉയർച്ച വന്നു ചേരുന്ന നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരുന്നതായ ഒരു മാസം തന്നെയാണ് മേടമാസം എന്ന് പറയാം. കാരണം ഈ മേടമാസത്തിൽ ചില പ്രത്യേകമായ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ധനപരമായ ഉയർച്ചയാണ് പ്രധാനമായും പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. ധനപരമായ ഉയർച്ച എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ആകാം. കൈ വായ്പകൾ മടക്കി കിട്ടുന്നതാകാം. അതല്ല എങ്കിൽ വളരെ കാലമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതാകാം. അതല്ല ഭാഗ്യക്കുറിയിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. വലിയൊരു തുക തന്നെ ഈ സമയം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത ഉണ്ട്. എന്നാൽ എന്ത് കാര്യവും അമിതമായാൽ ദോഷമാണ് എന്ന കാര്യം എപ്പോഴും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടതാണ്. ആ കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കാനും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില സമ്മാനങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരുന്നതായ അവസരമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള വഴികൾ വന്നു ചേരുമ്പോൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ദുരിതങ്ങളിലൂടെയും കടന്ന് പോകുന്നവരാകുന്നു. മനക്ലേശങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകാം. തന്മൂലം ദുഃഖങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം നിങ്ങളുടെ നക്ഷത്രം തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, എന്ത് കാര്യവും അമിതമായാൽ ദോഷമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. അത് ലോട്ടറി ഭാഗ്യം തന്നെ ആകണം എന്നില്ല. നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാം. വളരെ കാലമായി ലഭിക്കില്ല എന്ന് കരുതിയ പണം തിരികെ ലഭിക്കുന്നതാകാം. കൈവായ്പ മടക്കി കിട്ടുന്നതാകാം. തൊഴിൽപരമായും ബിസിനസ്പരമായും കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കാം. വളരെ കാലമായി പ്രതീക്ഷിക്കുന്ന ലോൺ ലഭിക്കുന്നതാകാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരുവാനുള്ള അവസരങ്ങളാണ് ഉണ്ടാവുക.
അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായി തന്നെ വന്നു ചേരും. ഈ സമയം ധനപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. അതിനാൽ തീർച്ചയായും അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. ഈ സമയം ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ഒരു സമയമാകുന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട പണം ധനം കൈകളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത സമയമാണ് എങ്കിൽ അതിന് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. അതായത് തടസ്സമായി നിൽക്കുന്ന ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാം. ധനപരമായ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. വളരെ കാലമായി ശ്രമിക്കുന്നതായ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം തേടി എത്തുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വലിയൊരു തുക നിങ്ങളുടെ കൈവശം എത്തിച്ചേരുവാനും തന്മൂലം സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ധനപരമായി വളരെ അനുകൂലമായി ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. കച്ചവടം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ സഹായം അത് ധനപരമായ സഹായമാണ് എങ്കിൽ അത് തീർച്ചയായും ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ ഉയർച്ചയ്ക്കുള്ള ഒരു സമയം. പല രീതിയിലുള്ള സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിച്ച നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രം. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു മാസം തന്നെയാണ് മേടമാസം എന്ന് പറയാം. മേടമാസത്തിലൂടെയാണ് ഏവരും മുൻപോട്ട് പോകുന്നത്. ഈ മേടമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് വളരെ അനുകൂലമായ ഒരു സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അതായത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഈ സമയം നിങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും ഭാഗ്യം, സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രമാകുന്നു. എന്നാൽ എന്ത് കാര്യവും അമിതമായാൽ ആപത്താണ് എന്ന കാര്യം ഓർത്ത് മുന്നോട്ട് പോവുക. കൂടാതെ തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുകയോ വില കൂടിയ ചില വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. ധനപരമായ സഹായങ്ങൾ ആരോടെങ്കിലും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ധനം ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാകുന്നു. അത്തരത്തിൽ കൈകളിലേക്ക് പല വഴികളിലൂടെയും ധനം വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ് ഇത് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. എന്നാൽ പൂരം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മെയ് 1 വരെ മാത്രമാണ് ഇവർക്ക് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക. അതിനുശേഷം അത്ര ശുഭകരമല്ല സമയം എന്ന കാര്യം ഓർക്കുക. മെയ് 1 വരെ ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത ഇവർക്ക് കൂടുതലാണ് എന്ന് പറയാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും വായ്പ കൂടാതെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാകാം. പല വഴികളിലൂടെയും ലഭിക്കേണ്ടതായ ധനം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ഈ സമയം വലിയ തുക തന്നെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. എന്ത് കാര്യവും അമിതമായാൽ ആപത്താണ് എന്ന് ഓർത്ത് മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം തൊഴിൽപരമായും ബിസിനസ് പരമായും ധനപരമായി വളരെ ഉയർച്ച നേടുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വളരെ കാലമായി കൊടുത്ത കൈവായ്പ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതല്ല എങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനം കൈകളിലേക്ക് സഹായമായി നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാദി നക്ഷത്രമാണ്. ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്നു. ഈ സമയം ധനപരമായി നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പല വഴികളിലൂടെ ധനം വരും എന്ന് പറയുമ്പോൾ അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ടാകാം, അതല്ല ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. തൊഴിൽപരമായും ധനം ലഭിക്കാം. വളരെ കാലമായി ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വസ്തു വിൽപ്പന, വാഹന വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. കൂടാതെ ഈ സമയം വസ്തുവുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള ഒരു സമയമാണ്. അറിഞ്ഞു പ്രവർത്തിക്കുകയാണ് എങ്കിൽ ധനം കൈകളിലേക്ക് പല വഴികളിലൂടെയും വന്നു ചേരും. ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും.